നമസ്കാരം എല്ലാവർക്കും, ഗാഡ്ജറ്റ്സ് ഫുൾ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V17 Pro ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ്. ഏകദേശം 3 ആഴ്ച ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തു, അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞു തരാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ, പോരായ്മകളും എല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ആയിട്ട് ഹൈലൈറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ വെച്ച് തന്നെ തുടങ്ങാം. നമുക്ക് വിവോ V17 Pro 8 GB ഒരു റാം ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൊസസ്സർ നോക്കുന്ന സമയത്ത് ക്വാൾകം സ്നാപ്ഡ്രാഗൺ 675 ആണ്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള റിയർ ക്യാമറ എന്ന് പറയുന്നത് ഒരു ക്വാഡ് ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ 48 MP+, 13 MP+, 8 MP+, 2 MP ഒരു ക്വാഡ് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് സെൽഫി ക്യാമറ നോക്കുന്ന സമയത്ത് ഒരു ഡുവൽ പോപ്പ് സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മെഗാപിക്സൽ നോക്കുകയാണെങ്കിൽ 32 MP+, 8 MP ആണ്. ബാറ്ററി വരുന്ന സമയത്ത് 4100 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. അതിപ്പോൾ വരാഞ്ഞിട്ട് ഒരു 18 W ഫാസ്റ്റ് ചാർജിങ്ങും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.4 inch ഒരു സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. അതിൻ്റെ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 1080x2400 pixels ആണ്. പിക്സൽ ഡെൻസിറ്റി വന്നിട്ട് 409 PPI ആണ്. അപ്പോൾ ഇത്രയാണ് വിവോ V17 Pro സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിൽഡ് ആൻഡ് ഡിസൈൻ വൈസ് ആണ്. ഡിസൈനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് പ്ലസ് ഗ്ലാസ് ഒരു മിക്സ്ചറാണ് വരുന്നത്. അതായത് പ്ലാസ്റ്റിക് ഫ്രെയിമിൽ ബാക്ക് ആൻഡ് ഫ്രണ്ട് ഗ്ലാസ്സിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ നമുക്ക് ബിൽഡിൽ കിട്ടുന്നുണ്ട്. ഡിസൈനിലും ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയതാ എന്ത് കിടിലൻ ഡിസൈനാണ് വരുന്നത്. നല്ല ഒരു സ്ലീക്ക്, ഒരു അടിപൊളി ഡിസൈൻ തന്നെയാണ്. ഒരു പ്രീമിയം ഫീല് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നിട്ട് ഇതൊരു ബാക്ക് ഒരു ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഫിംഗർ പ്രിൻറ്റും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലതുപോലെ ഫിംഗർ പ്രിൻ്റ് എടുക്കും. സോ ബിൽഡ് ആൻഡ് ഡിസൈൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഫിംഗർ പ്രിൻ്റ്. പിന്നീട് നമ്മുടെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 6 ഒരു പ്രൊട്ടക്ഷൻ കൂടി വരുന്നതുകൊണ്ട് അത്യാവശ്യം സ്ക്രാച്ചസ് എല്ലാം ഇത് തടയും. ഇതിൻ്റെ എല്ലാ കോർണേഴ്സിലും ഒരു ചെറിയൊരു കർവ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കയ്യിൽ പിടിക്കുന്ന സമയത്ത് നല്ല കംഫർട്ടബിളുമാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് ഫിസിക്കലി ആഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഏറ്റവും മേളിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ പോപ്പ് സെൽഫി ക്യാമറയുടെ കമ്പാർട്ട്മെൻറ്റ് കാണാം. പിന്നീട് 3.5 mm ഓഡിയോ പോർട്ട് കാണാം. പിന്നീട് ഒരു മൈക്രോഫോണും കാണാം. ലെഫ്റ്റ് സൈഡ് നോക്കുന്ന സമയത്ത് ഒരു ഡെഡിക്കേറ്റഡ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ ഉണ്ട്. റൈറ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ ഒരു പവർ ബട്ടണും വോളിയൂം ബ്രോക്കറും. ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് ടൈപ്പ് സി പോർട്ടും പിന്നീട് നമ്മുടെ സിം കമ്പാർട്ട്മെൻറ്റും പിന്നീട് നമ്മുടെ സ്പീക്കർ മെൻസും ആണ് വരുന്നത്. ഏറ്റവും ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് അവിടെ കാണാൻ പറ്റും. തൊട്ട് താഴെയായിട്ട് വിവോയുടെ ബ്രാൻഡിങ്ങും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കാം. ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.4 inch ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ഒരു ബ്രൈറ്റ്നസ് തരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ അക്യുറേറ്റ് ആയിട്ടും വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. ഒന്നും ഓവർ എക്സ്പോസ്ഡ് ആയിട്ടില്ല, ഓവർ സാച്ചുറേറ്റഡും ആയിട്ടില്ല. നമ്മുടെ കണ്ണുകൾക്കെല്ലാം നല്ലൊരു സുഖം നൽകുന്ന രീതിയിലുള്ള കളേഴ്സ് തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു സൺലൈറ്റ് കണ്ടീഷനിലായാലും നല്ലൊരു ബ്രൈറ്റ്നസ് നമ്മുടെ സ്മാർട്ട് ഫോൺ തരുന്നുണ്ട്. വിത്തൗട്ട് ലൂസിങ് ദ കളേഴ്സ്, അതായത് കളേഴ്സ് കുറയാണ്ട് തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് തരുന്നുണ്ട്. ഇതിൻ്റെ സ്ക്രീൻ റേഷ്യോ എന്ന് പറയുന്നത് 91.5 ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ഇമേഴ്സ്ഡ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും കേട്ടോ, നല്ല ഒരു ലെവലിലുള്ള ഒരു ഡിസ്പ്ലേ ആണ്. 30,000 രൂപയ്ക്കകത്തുള്ള ഏറ്റവും നല്ല ക്യാമറ സ്മാർട്ട് ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിവോ V17 Pro വാങ്ങാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി എന്ന് പറയുന്നത് ഒരു 48 MP ഒരു സോണി IMX582 സെൻസറാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഒരു 13 MP ഒരു ടെലിഫോട്ടോ ലെൻസും പിന്നീട് ഒരു 8 MP ഒരു വൈഡ് ആംഗിൾ സെൻസറും പിന്നീട് ഒരു 2 MP ഒരു ഡെപ്ത് സെൻസിങ് സെൻസറും. നമ്മുടെ പ്രൈമറി ക്യാമറ വെച്ച് എടുക്കുന്ന ഷോട്ട്സ് എല്ലാം ഭയങ്കര ഡീറ്റെയിൽസ് തരുന്നുണ്ട്, നല്ല അടിപൊളി ഡീറ്റെയിൽസ് തരുന്നുണ്ട്. അതുമാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് വിവോയുടെ ഒരു സ്മാർട്ട് ഫോണിൽ ഏറ്റവും നല്ലൊരു ഡൈനാമിക് റേഞ്ചും കാണുന്നത്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് പറയുകയാണെങ്കിൽ ഞാൻ രാവിലെയും വൈകിട്ടും ഫോട്ടോസ് എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് എന്താ സൺസെറ്റ് സൺറൈസ് ആ ഒരു മൂഡിൽ ഫോട്ടോസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ വിവോ V17 Pro ഒരു ബീസ്റ്റ് തന്നെയാണ്. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നത്. കളേഴ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിയൽ ലൈഫ് കളേഴ്സ്. നമ്മളെങ്ങനെയാണോ, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമ്മളെ കണ്ണിൽ കാണുന്ന സമയത്ത് നല്ലതെന്ന് തോന്നുന്നതാണ് നമ്മളൊരു ഫോട്ടോ എടുക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ വിവോ V17 Pro ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നമ്മുടെ വൈഡ് ആംഗിൾ ലെൻസിനെ പറയുകയാണെങ്കിൽ ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ നമ്മുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് അതിനകത്ത് മിസ്സിംഗ് ആണ്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ അല്ല, പക്ഷേ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. സോ പോർട്രേറ്റ് ഫോട്ടോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോർട്രേറ്റ് ഫോട്ടോസൊക്കെ തന്നെയാണ് വരുന്നത്. എഡ്ജെല്ലാം നല്ല ക്ലീൻ ആയിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി നമ്മുടെ സെൽഫി ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സെൽഫി ക്യാമറയിൽ നമുക്കൊരു റിയാലിറ്റി ഫീൽ ചെയ്യാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു എഡിറ്റ് ചെയ്ത ഫോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്യൂട്ടി ക്യാമിലെടുത്ത ഫോട്ടോ, അങ്ങനെയാണ് ഇതിൻ്റെ സെൽഫി വരുന്നത്. ഒരു റിയൽ സെൽഫി അല്ലെങ്കിൽ
ഒരു ഒറിജിനൽ ലെവലിലുള്ള ഫോട്ടോസ് അല്ല നമ്മുടെ വിവോ V17 പ്രോ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് തരുന്നത്. കാരണം നമ്മുടെ നോർമൽ ഫ്രണ്ട് ക്യാമറ വെച്ച് നോക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു വൈഡ് ആംഗിൾ കൂടി എനേബിൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു ഹ്യൂജ് സ്പേസ് ആണ് കിട്ടുന്നത്. ഒരു വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ നമുക്ക് നമ്മുടെ ഒരു സെൽഫിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ഭയങ്കര നല്ല കാര്യമാണ്. വീഡിയോയുടെ കാര്യം പറയുന്ന സമയത്ത് ഫ്രണ്ട് സെൽഫി ക്യാമറയിൽ എടുക്കുന്ന വീഡിയോസ് കുറച്ച് എന്താ പറയുക, ലൈറ്റിംഗ് കണ്ടീഷനുസരിച്ച് വീഡിയോയിൽ അഡാപ്ഷൻസ് വരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ബാക്കിൽ നല്ലൊരു ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഡള്ളായിട്ട് എണീക്കും. സ്റ്റെബിലൈസേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടും തന്നെ നമ്മുടെ ഫ്രണ്ട് സെൽഫി ക്യാമറയിൽ സ്റ്റെബിലൈസേഷൻ ഇല്ല. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഇനി റിയർ ക്യാമറ നോക്കുന്ന സമയത്ത് അടിപൊളിയാണ് റിയർ ക്യാമറ. റിയർ ക്യാമറയിൽ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം സ്റ്റെബിലൈസേഷൻ തന്നെയാണ് എടുത്ത് പറയുന്നത്. ഭയങ്കര സ്മൂത്താണ്. നിങ്ങളൊരു ജിംബൽ യൂസ് ചെയ്തതുപോലെയാണ് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ റിയൽ ലൈഫായിട്ട് കാണുന്ന സമയത്ത്, അതായത് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രീനിൽ നോക്കത്തില്ല. ആ സമയം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ജെല്ലി എഫക്റ്റാണ്. പക്ഷേ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് ഭയങ്കര സ്മൂത്താണ്. അതുമാത്രമല്ല ഏതൊരു ക്ലോസസ്റ്റ് ഒബ്ജക്റ്റ് ആയാലും നല്ല ഡീറ്റെയിൽഡായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കളേഴ്സ് എല്ലാം പക്ക ഒറിജിനലായിട്ട് തന്നെ തോന്നുന്നുണ്ട്. സോ അതിന് വിവോയ്ക്ക് നല്ലൊരു തംസപ്പ് കൊടുക്കണം. നിങ്ങൾ വീഡിയോഗ്രഫിയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ക്യാമറ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് സാമ്പിൾസ് കാണാം. നിങ്ങൾക്ക് ഞാൻ സെൽഫി ക്യാമറയിൽ എടുത്ത വീഡിയോസും സെൽഫി വൈഡ് ആംഗിൾ ക്യാമറയിൽ എടുത്ത വീഡിയോസും റിയർ ക്യാമറയിൽ എടുത്ത വീഡിയോസും റിയർ വൈഡ് ആംഗിളിൽ എടുത്ത വീഡിയോസും ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. സോ ഗൈസ്, വിവോ V17 Pro ഫ്രണ്ട് സെൽഫി ക്യാമറയിലുള്ള ഒരു വീഡിയോ ഫുട്ടേജ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും എത്രത്തോളം ഒരു ഓഡിയോ ക്വാളിറ്റി ഇത് പിക്കപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും, അതുമാത്രമല്ല എത്രത്തോളം ക്വാളിറ്റി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടെന്നുള്ളതും. ദ ബെസ്റ്റ് തിങ് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇതിനകത്ത് വീഡിയോ സെൽഫി വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ലൊരു ആംഗിൾ കിട്ടുന്നുണ്ട്. നമ്മൾ വൈഡ് ആംഗിൾ എനേബിൾ ചെയ്തില്ല എന്നെങ്കിൽ പോലും നല്ലൊരു ആംഗിൾ കിട്ടുന്നുണ്ട്, നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. സോ നമുക്ക് രണ്ടോ മൂന്നോ പേരെ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഫ്രണ്ട് സെൽഫി ക്യാമറയിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഡൈനാമിക് റേഞ്ച് നല്ലതുപോലെ കുറയുന്നുണ്ട്. അതെനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നു. സോ വിവോ V7 Pro സൂപ്പർ വൈഡ് ആംഗിൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. വീഡിയോ ക്വാളിറ്റി വൈസ് നിങ്ങൾ നോക്കുക, ഡീറ്റെയിൽസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് സ്പെസിഫിക്കലി. പക്ഷേ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ, ഒരു സൂപ്പർ സ്പേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റെബിലൈസേഷനും അത്യാവശ്യമുണ്ട്. വിവോ V17 Pro റിയർ ക്യാമറയിലുള്ള ഒരു വീഡിയോ ഫുട്ടേജ് ആണ് നിങ്ങൾ കാണുന്നത്. ഇതിലെനിക്ക് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ട് പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇൻ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇറ്റ് ലുക്ക് സോ ചോപ്പി, ഭയങ്കരമായിട്ടൊരു ഒരു ജെല്ലി എഫക്റ്റ് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ അത് വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്ത് വലുതായിട്ട് കാണുന്നുമില്ല. സോ നിങ്ങൾ ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്ക്രീൻ ഓൺ ടൈം റിയൽ ടൈം കാണുന്ന സമയത്ത് ചെറിയ പ്രശ്നമുണ്ട്. പിന്നീട് സോ കണ്ടോ, നല്ലൊരു ക്വാളിറ്റി തന്നെ തരുന്നുണ്ട് കണ്ടോ, ആ ഒരു ഫോക്കസിംഗ് ആയാലും. പക്ഷേ 60 FPS ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓട്ടോ ഫോക്കസിംഗ് മൊത്തം പോവും, മൊത്തത്തിൽ താറുമാറാവും. പക്ഷേ ക്യാമറ ഇൻ ടേംസ് ഓഫ് ക്യാമറ വീഡിയോ ക്വാളിറ്റിയിൽ ഭയങ്കര ഒരു ക്വാളിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വിവോ V17 Pro. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സൂപ്പർ വൈഡ് ആംഗിൾ ലെൻസിലുള്ളതാണ്. അതായത് നമ്മുടെ അൾട്രാ വൈഡ് ലെൻസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക. സോ ഞാനൊരു ഇടവഴി നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു. അതുമാത്രമല്ല ഫോക്കസിങ് അത്ര നന്നായിട്ട് വരത്തില്ല. നിങ്ങൾ ക്ലോസ് ഒബ്ജക്ട്സൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷേ നിങ്ങളിത് ഇങ്ങനെ വൈഡായിട്ടുള്ള സ്പേസൊക്കെ എടുക്കുകയാണെങ്കിൽ നോക്കിയേ, എൻ്റെ വീട് മൊത്തത്തിൽ കാണാൻ പറ്റും നമുക്ക്. ആ വീട് എത്ര ഉണ്ടോ അത്രയും നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ്സ് ഓസം. സോ നിങ്ങൾക്ക് സാമ്പിൾസ് കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം ഞാൻ പറഞ്ഞ കാര്യം എത്രത്തോളം ഉള്ളതാണെന്നുള്ളത്. സോ നിങ്ങൾക്കിപ്പോൾ ഒരു ഓവർവ്യൂ കിട്ടി കാണും എങ്ങനെയാണ് ക്യാമറ പെർഫോം ചെയ്യുന്നതെന്നുള്ളത്. ഇനി നമുക്ക് ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഗം, അതായത് പെർഫോമൻസ് ആൻഡ് യൂസേജ്. പെർഫോമൻസിൻ്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് വിവോ V17 Pro V15 Pro കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ക്യാമറയുടെ കാര്യത്തിലാണ്, പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അല്ല. കാരണം വിവോ V15 Pro യൂസ് ചെയ്തിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 675 തന്നെയാണ് ഇതിൻ്റെ
എല്ലാത്തും യൂസ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഡിസപ്പോയിൻറ്റിങ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സർ യൂസ് ചെയ്യായിരുന്നു. ഇതിനേക്കാളും വില കുറഞ്ഞ് വരുന്ന വിവോ ഇസഡ് വണ്ണിൽ നമുക്ക് സ്നാപ് ഡ്രാഗൺ 712 ആണ് വരുന്നത്. ആ സമയത്ത് നമ്മുടെ 30,000 രൂപയ്ക്കുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് സ്നാപ് ഡ്രാഗൺ 675 എന്ന് പറയുന്ന സമയത്ത് കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആണ്. ഇനി ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല. പക്ഷേ സോ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആസ്ഫാൾട്ട് 9 കുറച്ച് ഡീറ്റെയിൽസും കുറച്ച് എഫക്ട്സും ഭയങ്കരമായിട്ട് മിസ്സിംഗ് ആയിട്ട് തോന്നി. പിന്നീട് ചില സമയത്ത് ഫ്രെയിംസ് എല്ലാം നല്ലതുപോലെ കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രിറ്റി സ്മൂത്ത് അല്ലെങ്കിൽ സൂപ്പർ സ്മൂത്ത് ഒരു ഗെയിം പ്ലേ എന്ന് പറയാൻ പറ്റില്ല. പബ്ജിയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഗ്രാഫിക്സിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ചോപ്പി ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ ആണ്. പക്ഷേ ലോ ഗ്രാഫിക്സിൽ ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഗെയിം പ്ലേ ആണ് കിട്ടുന്നത്. എത്ര വെയിലുണ്ടെങ്കിലും നമുക്ക് ഗെയിം കളിക്കാനായിട്ട് വിവോ V17 Pro ബെസ്റ്റ് ആയിരിക്കും. കാരണം അത്രത്തോളം ബ്രൈറ്റ്നസ്സും ഉണ്ട്, നല്ല വ്യൂയിങ് ആംഗിൾസും ഉണ്ട്. പബ്ജി ഞാൻ കുറച്ച് നേരം കളിച്ച സമയത്ത് നമ്മുടെ ബാക്കിലായിട്ട് ക്യാമറയുടെ ആ ഭാഗത്തായിട്ട് കുറച്ചൊന്ന് ചൂട് വരാറുണ്ട്. പക്ഷേ അത് കംപ്ലയിൻ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു നല്ലൊരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിമാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഗെയിം കളിക്കുന്ന സമയത്ത് ചില സമയത്ത് ടച്ച് എന്താ പറയുക മാൽഫങ്ഷൻ ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് തൊട്ടാൽ അത് കറക്റ്റായിട്ട് വരുന്നില്ല. അത് പബ്ജി കളിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. ഹൈ ഗ്രാഫിക്സിൽ നമ്മൾ പബ്ജി കളിക്കുകയാണെങ്കിൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഭയങ്കരമായിട്ട് ഫ്രെയിം ഡ്രോപ്പ് ആവുന്നുണ്ട്. പക്ഷേ പ്ലെയിനിൽ നിന്ന് ചാടുന്ന സമയത്തെല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് വരുന്നത്. ഇനി യൂസേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിവോ V17 Pro അതും എനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തന്നെ തോന്നിയത്. കാരണം നിങ്ങൾക്ക് എന്നെ അറിയാമെന്നുണ്ടെങ്കിൽ അറിയാം ഞാൻ എപ്പോഴും ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഫാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആൻഡ്രോയിഡ് എപ്പോഴും എത്ര ഫ്രഷ് ആയിട്ട് കിട്ടാൻ പറ്റുമോ അത്ര ഫ്രഷ് ആയിട്ട് തന്നെ വേണം. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഫൺ ടച്ച് ചോയ്സ് ആണുള്ളത്. ഫൺ ടച്ച് ചോയ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ബ്ലോട്ട് വേഴ്സ് തന്നെയാണ്. ഇതിനകത്ത് ഇഷ്ടം പോലെ കണ്ടമാന ബ്ലോട്ട് വേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫൺ ടച്ച് കുറച്ച് എന്താ പറയുക നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് തരുമെങ്കിലും എല്ലാ ബ്ലോട്ട് വേഴ്സ് നമ്മൾ ഹോം സ്ക്രീനിൽ തന്നെ കിടക്കുന്ന സമയത്ത് അത് ഭയങ്കര അനോയിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നീട് യൂസ് ചെയ്ത് നോക്കുന്ന സമയത്ത് എവിടെയൊക്കെയോ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലൊരു സിങ്ക് ഇല്ലാത്തതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഹാർഡ്വെയർ ഒരിടത്ത് കിടക്കുന്നു സോഫ്റ്റ്വെയർ ഒരിടത്ത് കിടക്കുന്നു എന്നുള്ളൊരു ലെവലിൽ ചില സമയത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് തോന്നാറുണ്ട്. നമ്മൾ മൾട്ടി ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏതൊരു ആപ്പിൽ നിന്നും നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ ഇതിൻ്റെ റാം മാനേജ്മെൻറ്റ് പോകുന്നുണ്ട്. പക്ഷേ യൂസബിലിറ്റി ഒരു നല്ല സ്മൂത്തെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഫാസ്റ്റാണെന്ന് പറയാനായിട്ട് പറ്റും. അറ്റ് ലാസ്റ്റ് നമ്മുടെ ബാറ്ററിയുടെ കാര്യം പറയുന്ന സമയത്ത് ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ഒരു അടിപൊളി ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് വിവോ V17 Pro കിട്ടുന്നത്. ഇൻറ്റൻസീവ് ആയിട്ടുള്ള യൂസേജിൽ പോലും നമുക്ക് അറൗണ്ട് ഒരു ദിവസം എനിക്ക് നല്ലതുപോലെ ബാക്കപ്പ് കിട്ടിയിട്ടുണ്ട്. ബാക്കപ്പിൻ്റെ കാര്യത്തിൽ ആബ്സലൂട്ട്ലി ബീസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാൻ ഗെയിം കളിച്ചിട്ടായാലും എല്ലാത്തിലായാലും നല്ലൊരു ബാക്കപ്പ് കിട്ടുന്നുണ്ട്. നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് തരുന്നത്. പിന്നീട് 18 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചാർജും കയറും. അതുകൊണ്ട് നിങ്ങൾ ചാർജ് കുറഞ്ഞു പോയാലും പെട്ടെന്ന് ചാർജ് കയറ്റാനായിട്ടുള്ള ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. സോ ഓവറോൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഒരു 30,000 രൂപ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം എല്ലാവരും ബഡ്ജറ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുന്ന സമയത്ത് 25,000 രൂപ വരെയൊക്കെ മാക്സിമം പോകും. 30 എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരു 30,000 രൂപ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് K20 Pro 29,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു പെർഫോമൻസ് അതിനകത്തുണ്ട്, നല്ലൊരു ക്യാമറ കിട്ടുന്നുണ്ട്, നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് K20 റെക്കമെൻഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. സ്പെസിഫിക്കലി ഒരു ക്യാമറ, അതായത് ക്യാമറയുടെ ഫീച്ചേഴ്സ് മാത്രം എടുത്ത് പറയുന്ന സമയത്ത് വിവോ V17 Pro ഒരു ബേസ്ഡ് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് നല്ലൊരു സെൽഫി എടുക്കണം, നിങ്ങൾക്ക് ഫ്രണ്ടിൽ സെൽഫി ഫ്ലാഷ് വേണം, നിങ്ങൾക്ക് നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്യാമറയാണ് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിവോ V17 Pro നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. സോ വിവോ V17 Pro എന്ന് പറയുന്ന ഒരു ക്യാമറ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്. പെർഫോമൻസ് വൈസോ യൂസേജ് വൈസോ ഒന്നും അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ക്യാമറ വൈസ് പക്കാ സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിവൈസാണ് ക്യാമറയുടെ കാര്യത്തിൽ. അപ്പോൾ ഇത്രയാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ക്യാമറയാണ് കുറച്ചുകൂടി നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവോ V17 Pro എടുക്കാവുന്നതാണ്. അതിനകത്തൊരു ഗുഡ് ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട്. പിന്നീട് പെർഫോമൻസിൻ്റെ കാര്യമാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് Realme XT അല്ലെങ്കിൽ K20 Pro ആയിരിക്കും. അതായിരിക്കും കുറച്ചുകൂടി നല്ലത് 30,000 രൂപ റേഞ്ചിൽ. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എന്നെ വിളിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നായിരിക്കും.